വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ജ്യൂസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും കിഡിലൻ ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി കൂടിയാണിത്. ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടത്തോടെ അവർ ഒട്ടും തന്നെ മടുപ്പില്ലാതെ തീർച്ചയായിട്ടും കുടിച്ചിരിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കും അയച്ചു തരണം കേട്ടോ. അപ്പം നമുക്കിനി റെസിപ്പി എങ്ങനെ നോക്കാം. അതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കണ് കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പം നമുക്കിനി റെസിപ്പി എങ്ങനെ നോക്കാം. ഈ ഒരു ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ രണ്ട് ചെറിയ ഒരു ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് ഒരു കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ക്യാരറ്റ് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ക്യാരറ്റും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഇതിപ്പോൾ നമ്മൾ വേവിക്കാതെ ജ്യൂസ് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരറ്റിൻ്റെ കുത്തുന്ന ഫ്ലേവറും ഉണ്ടാവും ഈ ഒരു ജ്യൂസിൽ. അത് കൂടാതെ തൊണ്ടയിൽ ഇങ്ങനെ കെട്ടുന്ന പോലെയൊക്കെ തോന്നും ഒത്തിരി കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജ്യൂസാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ടിപ്പോൾ തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടാറാൻ വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷമാണ് ഞാനിതിപ്പോൾ അരച്ചെടുക്കുന്നത്. അതിൻ്റെ വെള്ളമൊന്നും കളയുന്നില്ല, ആ വെള്ളത്തോടെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരച്ചെടുത്ത പേസ്റ്റ് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടുതലാവേണ്ട, കാരണം ക്യാരറ്റും അത്യാവശ്യം മധുരമുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബ് അല്ല കേട്ടോ, ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഞാൻ ഇതുപോലെ ഐസ് ട്രേയിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഐസ് ട്രേയിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കി എടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒട്ടും തന്നെ കിട്ടില്ല എന്നാണെങ്കിൽ പാലെടുത്തിട്ട് ഇതുപോലെ ഐസാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഐസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് മിൽക്ക് ഷേക്കിൻ്റെ അത്രയും തിക്നെസ് ഇല്ല, കാരണം അത്രയും തിക്നെസ് വരുമ്പം ക്യാരറ്റിൻ്റെ കുത്തുന്ന ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു മടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കുഞ്ഞു ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലാവാതെ നോക്കുക ക്യാരറ്റ്. അതുപോലെ പഞ്ചസാരയും കൂടുതലാവരുത്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു ജ്യൂസ്. പിന്നെ ഏതൊരു ജ്യൂസ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 teaspoons മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി 1 teaspoon വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ഒരു അധികം തിക്കാവണ്ട, എന്നാൽ ഭയങ്കര തിന്നും ആവണ്ട. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് മാത്രം മതി. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയുണ്ടാവും കാണാൻ, ഭയങ്കര അട്രാക്റ്റീവ് ആവും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. കുറച്ച് മാത്രം മതി കേട്ടോ പാൽപ്പൊടി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. പിന്നെ ഇതിന് മിൽക്ക് ഷേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് ഷേക്ക് എന്ന് പറയാത്ത കേട്ടോ. എന്നാലും നമുക്കിതിന് മിൽക്ക് ഷേക്ക് എന്ന് പേരിടേണ്ടി വരും, കാരണം അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും എഴുതി അറിയിക്കണം. അപ്പോൾ വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.